നമസ്കാരം, എൻ്റെ പേര് രാജഗോപാൽ. നോ കോസ്റ്റ് സ്മൈലിലേക്ക് സ്വാഗതം. എൻ്റെ മകൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് വിജയദശമി കൊണ്ടാടുന്നത്, എന്താണ് ആയുധ പൂജ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കാം, അറിയാത്തവർ അറിഞ്ഞോട്ടെ എന്നുള്ള ഒരു ചെറിയൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടി എന്ന് തുടങ്ങി. വടക്കേ ഇന്ത്യയിൽ ഇതിനെ പറയുന്നത് രാമലീല എന്നാണ്. സിനിമയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, രാമലീല എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച്. രാമലീല എന്ന് പറയുന്നത് രാവണനെ രാമൻ കൊന്നൊരു ദിവസമാണ് ഈ വിജയദശമി എന്നാണ് വടക്കേ ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ഒരു കാര്യം. ഈ രാവണനെ കൊല്ലുന്നതിന് മുമ്പ് ഈ രാമൻ 9 ദിവസം വ്രതം ഇരുന്ന് 10-ാമത്തെ ദിവസം കൊന്നു രാവണനെ എന്നുള്ളതാണ് ഐതിഹ്യം. ഇവിടെയും ഒരു കാര്യം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, രാമൻ രാവണനെ കൊന്നു എന്നുള്ളത് മാത്രമല്ല, ഞാനെന്ന ഭാവം ഉള്ള രാവണനെ കൊന്നു എന്നുള്ളതാണ്. ഞാനെന്ന ഭാവം എന്ന് പറഞ്ഞാൽ എന്താ, ഈഗോ എന്ന് പറയാം അല്ലേ. ഈഗോവിൻ്റെ മലയാളം വാക്കാണ് ഞാൻ എന്ന ഭാവം. ഏതൊരു മനുഷ്യനും ഞാൻ എല്ലാത്തിനും മുകളിലാണ്, ഞാൻ വിചാരിച്ചെല്ലാം നടക്കണം എന്ന് പറഞ്ഞ് വരുന്ന ഒരു സ്വഭാവത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്താന്ന് പറയുന്ന, ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ രാവണൻ്റെ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുന്ന ഒരു ദിവസം രാമൻ രാവണനെ കൊല്ലുന്നു. ഈ ഒരു ദിവസത്തെ ആഘോഷിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ ഓർമ്മയിലെടുക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഈ വിജയദശമിയെ കാണുന്നത് വടക്കേ ഇന്ത്യയിൽ. നമ്മുടെ നാട്ടിൽ നമുക്ക് ആയുധ പൂജ, നവരാത്രി എന്നുള്ള കാര്യം എല്ലാവർക്കും നവരാത്രിയെക്കുറിച്ച് അറിയാം. നമുക്ക് പലപ്പോഴും അറിയാവുന്ന എന്താ, 4 ദിവസം സ്കൂളിലേക്ക് അവധി കിട്ടുന്ന ദിവസം, പിന്നെ സരസ്വതി പൂജയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പുസ്തകങ്ങളെല്ലാം അടുക്കി വെച്ച് 2 ദിവസത്തേക്ക് പഠിക്കേണ്ട, അടുത്ത ദിവസം പഠിച്ചാൽ മതി, ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പലവർക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഇത് പറയുന്നു. മഹിഷാസുരൻ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. മഹിഷാസുരൻ ആരാണെന്ന് വെച്ചാൽ, രംഭൻ എന്ന് പറഞ്ഞ ഒരു അസുരന് ഒരു പോത്തിനോട് സ്നേഹം വന്നു. അതായത് ഒരു പെൺപോത്തിനോട് സ്നേഹം വന്നു. അദ്ദേഹം ആ പെൺപോത്തിനെ കല്യാണം കഴിച്ചു. അതിലുണ്ടായ അവരുടെ മകനായിരുന്നു മഹിഷാസുരൻ. ഈ മഹിഷാസുരൻ എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ അസുരന്, അദ്ദേഹത്തിൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ ദേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരവും മുഖം എന്ന് പറയുന്നത് പോത്തിൻ്റെ ശിരസ്സുമായിരുന്നു. ഈ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്തു. 1000 വർഷങ്ങൾ തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അറിയാമല്ലോ, എല്ലാ കഥയിലും നമ്മൾ കേട്ടിട്ടുണ്ടാവാം, അസുരനാണെങ്കിലും ആരാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രത്യക്ഷപ്പെടും എന്നുള്ള കാര്യം, ദൈവത്തോട് വരം ചോദിച്ചാൽ ദൈവം വരം തരും എന്നുള്ള കാര്യം. അതേപോലെ മഹിഷാസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മഹിഷാസുരൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് അനശ്വരനായിരിക്കണം, അതായത് എനിക്ക് മരണം പാടില്ല എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ ഒരു വരം ആർക്കും കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഇത്രയും കാലം തപസ് ചെയ്യുന്ന വ്യക്തിക്ക് ഒരു വരം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ ചെറിയൊരു ഇളവ് വരുത്തി ബ്രഹ്മാവ് ഒരു വരം കൊടുത്തു. ബ്രഹ്മാവ് പറഞ്ഞു, ഒരു സ്ത്രീയെ കൊണ്ട് മാത്രമേ നിന്നെ കൊല്ലാൻ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ടും തന്നെ കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളൊരു വരം കൊടുത്തു. മഹിഷാസുരൻ വിചാരിച്ചു, മൃദുലമായിരിക്കുന്ന സ്ത്രീ, താമരപ്പൂ പോലുള്ളൊരു സ്ത്രീ എങ്ങനെയാണ് എന്നെ കൊല്ലാൻ പോകുന്നത്? അപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തിമാനായി മാറിയിരിക്കുകയാണ് മഹിഷാസുരൻ. ആ വരം കൊടുത്ത് ബ്രഹ്മാവ് പോയി. പിന്നെ നടന്നതെല്ലാം വലിയ സംഭവങ്ങളായിരുന്നു. ഈ മഹിഷാസുരൻ ദേവന്മാരെയായ എല്ലാവരെയും, വിഷ്ണുവിനെ വരെ യുദ്ധത്തിന് വിളിക്കുന്നു. വിഷ്ണുവിനെ കൊണ്ടുപോലും ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. ഇതെല്ലാം ഹിന്ദു മിത്തോളജി, അല്ലെങ്കിൽ ഹിന്ദു ഐതിഹ്യങ്ങൾ കേൾക്കുന്ന കഥകളായിരിക്കാം രാമൻ വിഷ്ണു കൃഷ്ണൻ എന്നെല്ലാം പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ പുറകിലെല്ലാം വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ സംഭവിച്ചൊരു കഥ എന്താ, മഹിഷാസുരൻ എന്നുള്ള വ്യക്തി, ആ വ്യക്തിക്ക് ഉണ്ടായ ഞാനെന്ന ഭാവം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈഗോ, അതായത് എന്നെ ആരെ കൊണ്ടും കൊല്ലാൻ പറ്റില്ല, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്ന് തോന്നുന്ന ഒരു ഭാവം, ആ ഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലാ ദേവന്മാരും കൂടി സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരു രൂപമായിരുന്നു ദേവി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദുർഗ എന്ന് പറയുന്ന ദുർഗാദേവി. അപ്പോൾ ഈ നവരാത്രി എന്ന് പറയുന്നത് 9 ദുർഗമാരുടെ, ദുർഗയുടെ 9 അവതാരത്തെ വിശേഷിപ്പിക്കുന്ന ദിവസം. അതുമാത്രമല്ല, ഈ ദിവസങ്ങളിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം. ഈ 9 ദിവസം കഴിഞ്ഞ് 10-ാമത്തെ ദിവസം ഈ മഹിഷാസുരനെ ഈ ദുർഗാദേവി കൊല്ലുന്നു, അല്ലെങ്കിൽ മഹിഷാസുരൻ മരണമറിയുന്നു യുദ്ധത്തിൽ. ഇതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഈ വിജയദശമി എന്ന് പറയുന്നത്. ആ വിജയത്തെ നമ്മൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആയുധങ്ങളെല്ലാം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അത് കാലാകാലമായി, അതായത് ഇതെല്ലാം ഒരു ഐതിഹ്യത്തിൻ്റെ ഭാഗമാണ്, മുന്നോട്ട് വന്ന് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകളെല്ലാം തന്നെ. നമുക്കിന്നറിയുന്ന പല കഥകളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം,
ഈ കഥകൾ രണ്ടിലും പറഞ്ഞത് രാമലീലയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ തെന്നിന്ത്യയിൽ നമ്മൾ ആഘോഷിക്കുന്ന നവരാത്രി ദിവസങ്ങളിലായിക്കോട്ടെ ഇതിലെല്ലാം തന്നെ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം മനുഷ്യൻ്റെ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ദിവസങ്ങളെല്ലാം സ്ത്രീകൾക്ക് ഒരുപാട് പ്രാതിനിധ്യം നൽകുന്ന ദിവസങ്ങളാണ്. തെന്നിന്ത്യയിൽ പ്രബലമായ ഒരു കാര്യമാണ് ബൊമ്മക്കുലു. ബൊമ്മക്കുലു എന്ന് പറയുന്നത് തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളുടെ വീടിൽ ഒരുപാട് ബൊമ്മകൾ വെച്ച് ഈ നവരാത്രി ദിവസത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പുറകിലും ഉണ്ടൊരു കഥ. ഈ ഒരു കഥയും നമ്മുടെ കൃഷിയായിട്ട് സംബന്ധിച്ചതാണ്. അതെന്താന്ന് വെച്ചാൽ, ഒരു കൊയ്ത്ത് കഴിഞ്ഞ് ആ ഒരു മഴ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഈ കളിമണ്ണ് എന്നുള്ള അറിയാലോ, കളിമണ്ണ് ഒരുപാട് അഴിഞ്ഞുകൂടിയിരിക്കുന്ന സമയം. അപ്പോൾ ഈ കളിമണ്ണെല്ലാം തന്നെ എടുത്ത് പുറത്തേക്കിട്ട് വീണ്ടും കൃഷിയിലേക്ക് തുടങ്ങുന്നു പോകുന്ന സമയത്തിന് ഇടയ്ക്കുള്ള സമയത്ത് ഈ കളിമണ്ണ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി വീട്ടിലെ സ്ത്രീകളുടെ കലാവിരുത് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടും ഈ കളിമണ്ണുകൾ കൊടുത്ത് അവരെ കൊണ്ട് ബൊമ്മകൾ ഉണ്ടാക്കിപ്പിച്ച് വീട്ടിൽ പ്രദർശിപ്പിക്കുന്നു. ആ പ്രദർശനം കാണാൻ വേണ്ടി ഒരു 7 ദിവസം, അതായത് ഈ 9 ദിവസം സോറി, ഈ 9 ദിവസം എന്ന് പറഞ്ഞ നവരാത്രി ദിവസങ്ങളിൽ ഈ ബൊമ്മകൾ പ്രദർശിപ്പിക്കുന്നു. ഈ ബൊമ്മകൾ കാണാനായി പല കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ കുടുംബം തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ബൊമ്മക്കൊലു നടത്തുന്നത് എന്നുള്ളൊരു ഐതിഹ്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. ലോകമെമ്പാടും എന്ത് ഉത്സവങ്ങൾ വന്നാലും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാലോ? ഒരു ചിരി, ഒരു സന്തോഷം. നോ കോസ്റ്റ് ടു സ്മൈൽ എന്നുള്ള ഈ പരിപാടി ചിരിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അറിവ് പങ്കിടാൻ കൂടി വേണ്ടിയാണ്. നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വല്ലവരും ചോദിക്കുകയാണെങ്കിൽ എന്താണ് വിജയദശമി എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സോ ഇത്രയും നേരം ഈ പരിപാടി കണ്ടതിന് നന്ദി. എൻ്റെ പേര് രാജഗോപാൽ. നോ കോസ്റ്റ് ടു സ്മൈൽ. താങ്ക് യു.